ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, സ്വന്തം മനസ്സാക്ഷിയോട് തന്നെയുള്ള ഓർമ്മപ്പെടുത്തൽ. ആർക്കും വേണ്ടാതെ കടന്നുപോയ വെള്ളിയാഴ്ചയിലെ ഒരു വൈകുന്നേരം, നാട്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ശിവക്ഷേത്രത്തിലെ മതിലുകളിലെ പച്ചപ്പായലിനെ സാക്ഷി നിർത്തി ഒരു ചെറുകഥ എഴുതുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. പലപ്പോഴും പേനയും പേപ്പറും കണ്ടുമുട്ടുന്നത് മനസ്സിൽ മാറാല പിടിച്ചു കിടക്കുന്ന ഓർമ്മകളെ പൊടി തട്ടിയെടുക്കുക എന്ന ദൗത്യവുമായിട്ടായിരിക്കും. അങ്ങനെ വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന ഞാനെന്ന എഴുത്തുകാരൻ്റെ മനസ്സിൽ അന്ന് നുരബന്ധി വന്ന ഓർമ്മകൾ അയാളെക്കുറിച്ചായിരുന്നു. അലൻ. അയാളെ ഞാൻ കാണുന്നത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ചായിരുന്നു. എനിക്ക് പോകാനുള്ള ട്രെയിനിന് 2-3 മണിക്കൂർ മുൻപ് തന്നെ സ്റ്റേഷനിൽ എത്തിച്ചേരുക എന്നത് എൻ്റെ ഒരു പതിവായിരുന്നു. മറ്റൊന്നിനുമല്ല, ഏതെങ്കിലും ആളൊഴിഞ്ഞ പ്ലാറ്റ്ഫോമിലെ ബെഞ്ചിലിരുന്ന് പുസ്തകം വായിക്കാൻ അതെനിക്ക് ഏറെ ഇഷ്ടമായിരുന്നു. പതിവ് പോലെ തന്നെ ആളൊഴിഞ്ഞ് ബെഞ്ച് നോട്ടമിട്ട് ഞാൻ നടന്നു. മനസ്സ് ആഗ്രഹിച്ച പോലെ വിജനമായ പ്ലാറ്റ്ഫോം, അതിൻ്റെ അറ്റം വരെ നടന്നു. കഷ്ടിച്ച് രണ്ടുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ബെഞ്ച്, മഴത്തുള്ളികൾ അങ്ങിങ്ങായി ഒറ്റയൊറ്റി പെയ്തുകൊണ്ടിരുന്നു. മനസ്സ് തലേനാൾ വായിച്ചു തീർക്കാത്ത നോവലിന് വേണ്ടി സജ്ജമായി. അപ്പോഴാണ് അതുവഴി അയാൾ കടന്നു വന്നത്. നല്ല ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ ദൂരയാത്രയ്ക്കെന്നോളം തയ്യാറാക്കിയ വലിയ ചുവന്ന ബാഗ്. അയാൾ ചുറ്റുപാടൊന്ന് കണ്ണോടിച്ച് എൻ്റെ ബാഗിലേക്ക് വിനീതമായി നോക്കിക്കൊണ്ട് മറുപടിക്കായി കാത്തുനിന്നു. എൻ്റെ ഏകാന്തത നശിപ്പിക്കാൻ വന്ന ആ ഇഡിയറ്റിനോട് അങ്ങനെയാണ് എനിക്ക് അയാളെക്കുറിച്ച് ആദ്യം തോന്നിയത്. പറഞ്ഞാൽ തീരാത്ത ദേഷ്യമുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ റെയിൽവേ തൻ്റെ തറവാട്ട് വകയാണോ എന്ന ചോദ്യം ഏത് നിമിഷവും തന്നിലേക്ക് വരാമെന്ന പ്രതീക്ഷയുള്ളതുകൊണ്ട് ഒന്ന് സൗമ്യമായി പുഞ്ചിരിച്ച് അല്പം മാറി നീങ്ങിയിരുന്നു. എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അയാളും മുൻപ് പുഞ്ചിരിച്ചതുപോലും അബദ്ധമായി എന്ന മട്ടിൽ പുസ്തകത്തിൽ നിന്ന് കണ്ണെടുക്കാതെ ഞാനും അങ്ങനെയിരുന്നു. കൊടുന്നനെ അയാളുടെ പേര് അലൻ എന്നയാൾ സ്വയം പരിചയപ്പെടുത്തി. അതിന് ഞാനിപ്പോൾ എന്ത് വേണോടാ പുല്ലേ എന്ന് ചോദിക്കാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വിചാരിക്കാൻ പോലും സാവകാശം തരാതെ അയാൾ ചോദ്യശരങ്ങൾ തൊടുത്തുകൊണ്ടേയിരുന്നു എനിക്ക് നേരെ. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ സംസാരത്തിന് ചെവി കൊടുക്കാൻ തുടങ്ങി. പല വിഷയങ്ങളെക്കുറിച്ചായിരുന്നു അയാൾ സംസാരിച്ചത്. ഒന്നിനുമൊരു തുടർച്ച ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആണവ കരാർ മുതൽ പ്രണയം വരെയുള്ള വിഷയങ്ങളായിരുന്നു
ഞങ്ങൾ സംസാരിച്ചത്. പ്രണയത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. ഞങ്ങളുടെ ചെവി മൂളിക്കൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വണ്ടി വന്നു. അയാളുടെ ടിക്കറ്റ് വെറുതെ നോക്കിയപ്പോഴാണ് അയാൾക്ക് പോകാനുള്ള വണ്ടി ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനിത് അയാളെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആശാൻ അയാളുടെ സംസാരം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വണ്ടി മെല്ലെ മെല്ലെ പ്ലാറ്റ്ഫോമിൽ നിന്നും നീങ്ങാൻ തുടങ്ങി. എൻ്റെ അഭ്യർത്ഥന മാനിച്ചെന്നോണം അയാൾ എണീറ്റ് എന്നെ അഭിവാദ്യം ചെയ്ത് മെല്ലെ മെല്ലെ ട്രെയിനിന് നേരെ നടന്നു. പക്ഷേ അയാൾ സമ്മാനിച്ച ശബ്ദകിരണങ്ങളുടെ ഘോഷയാത്ര എൻ്റെ ചെവിയിൽ അങ്ങനെ പന്തലിച്ചു നിന്നു. ലോകത്തെ ഏറ്റവും സന്തോഷവാനായ ഒരു മനുഷ്യനാണ് എൻ്റെ അടുത്തിരുന്നത് എന്നുപോലും ഞാൻ കരുതി. പക്ഷേ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കൈവഴുതി ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് അയാൾ മറിഞ്ഞു വീണു. ചതഞ്ഞരഞ്ഞുപോയി അയാളുടെ ശരീരം. ഇത് കണ്ടു നിൽക്കുമ്പോൾ ഒരുതരം അറിയിപ്പായിരുന്നു മനസ്സിനോട്. അപ്പോഴാണ് ഞാൻ കണ്ടത് അയാൾ എടുക്കാൻ മറന്നുപോയ ഒരു ഇൻവിറ്റേഷൻ കാർഡും മിന്നുന്ന കടലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു ഗിഫ്റ്റും അവിടെ കാണാമായിരുന്നു.